എലിമിനേറ്റ് ദ മൈൻഡ് സെറ്റ് ഓഫ് കാൺ ബിക്കോസ് യു ക്യാൻ ഡു എനിത്തിങ് ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ സക്സസ് ആണോ അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആരാണോ വിചാരിച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് അവരെ സക്സസ്ഫുൾ എന്നും വിചാരിച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്യാത്തവരെ അൺസക്സസ്ഫുൾ എന്നും പറയുന്നു. പക്ഷേ ഈ സക്സസ് ഓർ അൺസക്സസ്ഫുൾ എന്നൊക്കെ പറയുന്നത് തീർത്തും നമ്മളുടെ മൈൻഡ് സെറ്റുമായി കൂടി കണക്റ്റഡ് ആണ്. അതായത് എക്സ്റ്റേർണലി ഇപ്പോൾ എന്ത് തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും പക്ഷെ അവർക്കുള്ളത് വളരെ ഒരു അൺസക്സസ് ആയിട്ടുള്ള അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ എന്ത് തന്നെ സക്സസ് ആണെങ്കിലും ഒരുപാട് ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ കഴിയുന്ന സമയത്ത് അവർ തീർച്ചയായും ഫെയിലിയർ ആയി മാറും. അതുപോലെ ഇപ്പോൾ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി അവർക്കുള്ളത് സക്സസ് മൈൻഡ് സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ തന്നെ ഫേസ് ചെയ്താലും ഒരു ദിവസം അവർ തീർച്ചയായും സക്സീഡ് ആവുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും മറക്കാതിരിക്കുക, ഈ സക്സസ്ഫുൾ ഓർ അൺസക്സസ്ഫുൾ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മൈൻഡ് സെറ്റുമായി കണക്റ്റഡ് ആണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ ഈ പറയാൻ പോകുന്ന 6 പോയിന്റ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർത്തും അതിൽ നിന്ന് പുറത്തു വരാൻ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. ഈ പറയാൻ പോകുന്ന പോയിന്റ്സുകളെല്ലാം തന്നെ റോബർട്ട് കിയോസാക്കി എഴുതിയ, റിച്ച് ഡാഡ് പൂവർ ഡാഡ് കാരോൾ ഡ്വെക് എഴുതിയ മൈൻഡ് സെറ്റ് ആൻഡ് ഡെയ്ൽ കാർനെഗി എഴുതിയ സ്റ്റോപ്പ് വറിയിങ് സ്റ്റാർട്ട് ലിവിങ് തുടങ്ങിയ പുസ്തകങ്ങൾ റിഫർ ചെയ്ത് എടുത്തിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കുക. സോ പോയിന്റ് നമ്പർ 1, ദേ ഹാവ് പുവർ മൈൻഡ് സെറ്റ്. ഒരിക്കൽ റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിന്റെ പുവർ ഡാഡിനോട് ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥലം മേടിച്ചില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹത്തിന്റെ പുവർ ഡാഡ് പറഞ്ഞിരുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാനായി സാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതായിരുന്നു. ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ പുവർ ഡാഡ് പറഞ്ഞ ഈ ഒരു വിഷയത്തെ പറ്റി പ്രതിപാദിച്ചു. അതിന് റിച്ച് ഡാഡ് പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പുവറായി തന്നെ നിലനിൽക്കുന്നത്. ഇവിടെ ആരും തന്നെ പാവപ്പെട്ടവനായി ജനിക്കണം എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പാവപ്പെട്ടവനായി തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചെറുപ്പം മുതലേ തന്നെ നമ്മളുടെ സൊസൈറ്റി ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാനായി പറ്റുന്നതല്ല, നമ്മൾ അതിന് അർഹതയുള്ളവനല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെയും അവരുടെ മൈൻഡ് സെറ്റിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇവിടെ റോബർട്ട് കിയോസാക്കി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ അതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയില്ല. അതിനു പകരം അത് വാങ്ങാൻ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ അത് വാങ്ങാൻ സാധിക്കും, അതിനുള്ള പണം എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും ആലോചിക്കുക. ഇല്ലീഗലായി ഷോർട്ട് കട്ടിലൂടെ സമ്പാദിക്കുകയല്ലാതെ നേർവഴിയിലൂടെ തന്നെ സമ്പാദിക്കാനും തയ്യാറാവും. സോ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങണം എന്നുള്ള മൈൻഡ് സെറ്റാണ് കൊണ്ടുവരേണ്ടത്, അല്ലാതെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കാനേ പാടുള്ളതല്ല. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് ആളുകൾക്ക് ടോട്ടലി 2 വിധത്തിലുള്ള മൈൻഡ് സെറ്റുകളാണ് ഉള്ളത്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, മറ്റൊന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്. എല്ലാ വാതിലുകളും അടച്ചു, ഇനി ഒരു വഴിയുമില്ല എന്ന് വിചാരിക്കുന്നവർ ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ളവരായിരിക്കും. പക്ഷേ എല്ലാ വാതിലും അടച്ചാലും ഒരു വാതിൽ തീർച്ചയായും ഓപ്പൺ ആവും എന്ന് ചിന്തിക്കുന്നവർ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള വ്യക്തികൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ അവോയ്ഡ് ചെയ്യാനും വല്ല റിസ്ക് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട അവസരം വരികയാണെങ്കിൽ എനിക്ക് എന്തിനും ആവശ്യമില്ലാത്ത പണി, ഞാൻ ഈ റിസ്ക് എടുത്തില്ലെങ്കിലും എൻ്റെ ലൈഫ് കംഫേർട്ട് തന്നെ ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ എഫേർട്ട് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ വെറുതെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് എഫേർട്ടൊക്കെ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കും. സോ ഈ ഒരു മൈൻഡ് സെറ്റ് കാരണം തന്നെ ഇവർ എത്ര തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഇവരെ കൊണ്ട് സക്സസ്ഫുൾ ആവാനായി സാധിക്കില്ല. പക്ഷെ നമ്മൾ തന്നെ ചിലരെ കണ്ടിട്ടുണ്ടാവും, അവർ അത്രയ്ക്ക് വലിയ ടാലൻറ്റഡ് പേഴ്സൺ ഒന്നും ആയിരിക്കില്ല, വളരെ ആവറേജ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ഈ വ്യക്തി സക്സസ് ആവുന്ന സമയത്ത് ഇവൻ വളരെ ലക്കി പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് ഇവൻ സക്സസ് ആയത് എന്നൊക്കെ പറയാൻ തുടങ്ങും. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് അവർ പല തടസ്സങ്ങളെയും ഓവർകം ചെയ്തുകൊണ്ട് ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ട് റിസ്ക് എടുക്കേണ്ട എഫേർട്ട് ഇടേണ്ട സമയത്ത് എഫേർട്ട് ഇട്ടത് കൊണ്ടായിരിക്കും സക്സസ് ആയിരിക്കുക. സോ അതുകൊണ്ട് തന്നെ ഇതെന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ലൈഫിൽ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം പേരും നമ്മളെപ്പോലെ ആവറേജ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷെ അവർക്കുണ്ടായിരുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് അവരെ സക്സസ് ആക്കിയത്. 3rd, ദേ ഹാവ് ഇനഫ് മൈൻഡ് സെറ്റ്. ഇപ്പൊ തന്നെ കുഴപ്പമില്ലാതെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു റവന്യൂ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ സെറ്റ് ആവും. ഇനി സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാതെ പാസ് മാർക്ക് തന്നെ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഇത്ര തന്നെ സമ്പാദിച്ചാൽ മതി, എനിക്ക് ഹൈ പൊസിഷൻസ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മതി എന്നുള്ള വിഷയത്തിൽ അടങ്ങിപ്പോവും. സോ നമ്മളുടെ മുന്നേറ്റത്തിന് ഏറ്റവും വലിയൊരു തടസ്സമായി നിൽക്കുന്നതും ഈ മതി എന്ന് പറയുന്ന മൈൻഡ് സെറ്റാണ്.
ഇത് പറയുന്ന സമയത്ത് ചിലർക്കെങ്കിലും അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഇനിയും വേണം എന്ന് പറഞ്ഞാണോ നടക്കേണ്ടത് എന്നുള്ള ചിന്ത വരും. ഇവിടെ നമ്മൾ പഠിച്ച വിഷയം, ജോലി, സാലറി ഇതുപോലുള്ള വിഷയങ്ങളെയൊന്നും വലുതായി കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മതി എന്നുള്ള മൈൻഡ് സെറ്റ് വിടാൻ തയ്യാറാവണം. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ സാലറിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാവും. ഇനി മറ്റു ചിലരാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ജോലിയും ചെയ്യില്ല, എനിക്ക് ഇത്രയ്ക്ക് സാലറി തന്നാൽ മാത്രമേ ഞാൻ ഏത് ജോലിയാണെങ്കിലും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഒരു പണിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്നുണ്ടാവും. സോ ഇവിടെ റോബോട്ട് കിയോസാക്കി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു ജോലിയും നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം, എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കണം. പക്ഷെ കുറെ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെങ്കിൽ എനിക്ക് ഈ ജോലി മതി എന്ന് പറഞ്ഞ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻകമിൽ ലൈഫ് ലോങ് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഓണ്ടർപ്രൂണേഴ്സ് ആണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ ഒരു വിഷയം ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് റവന്യൂ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു വിഷയത്തെ പറ്റി പഠിച്ചെടുക്കാനെങ്കിലും അവരത് ചെയ്യുമെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കും ഇത് മതി, ഇത് തന്നെ ധാരാളം, ജീവിച്ചു പോവാൻ ഇതൊക്കെ തന്നെ മതിയാവും എന്നുള്ള മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് തന്നെ ഉപേക്ഷിക്കാനായി തയ്യാറാവണം. നാലാമത്, ദേ ഹാവ് നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഡെയിൽ കാർനഗി എഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് സ്റ്റാർട്ട് ലിവിങ്. അതിൽ അദ്ദേഹം പറയുന്നത് അവർ ലൈഫ് ഈസ് വാട്ട് അവർ തോട്ട്സ് മേക്ക് ഇറ്റ് എന്നാണ്. അതായത് നമ്മളുടെ ചിന്താഗതിയാണ് നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തന്നെ തീരുമാനിക്കുന്നത്. ചില ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ പറ്റിയും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ പറ്റിയും ആലോചിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവർ 10 പേര് കുറ്റം പറയാനായിട്ട് അവരുടെ എനർജി യൂസ് ചെയ്താലും ഒരാളെ പോലും അപ്രീഷിയേറ്റ് തന്നെ ചെയ്യില്ല എന്നുള്ളതാണ്. മാത്രമല്ലാതെ ഏതൊരു ജോലിയും ചെയ്യുന്നതിന് മുമ്പ് ഇത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. സോ ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്കും ഉണ്ടെങ്കിൽ നമ്മളും ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഈ ഒരു ചിന്താഗതി നമുക്ക് മാത്രമല്ലാതെ നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് കൂടി ദോഷം ചെയ്യും എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രശ്നം വന്നാലും അവിടെ സാഡായി ഡിപ്രഷൻ അടിച്ച് ഇരിക്കുന്നതിനേക്കാളും അതിനെ ഫേസ് ചെയ്യാനായി തയ്യാറാവണം. ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന് നമുക്ക് ഡീപ്പായിട്ട് തോന്നുന്ന 3 കാര്യങ്ങളെ പറ്റിയും അതുപോലെ നമ്മൾ വല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നോട്ട് ചെയ്ത് വെക്കാനായി ശ്രമിക്കുക. ദെൻ നമ്മൾ കുറച്ച് നെഗറ്റീവ് ആയിട്ടോ സാഡ് ആയിട്ടോ ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്ന് പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നതായിരിക്കും. 5th, ദേ ഹാവ് കംപ്ലൈനിങ് മൈൻഡ് സെറ്റ്. റിസർച്ചിൽ പറയുന്ന ഒരു കാര്യം, ആവറേജ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ 1 മിനിറ്റിൽ 1 പ്രാവശ്യമെങ്കിലും കംപ്ലൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കംപ്ലൈൻ ചെയ്ത് ഓരോ വിഷയങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവും തോറും അതിനനുസരിച്ച് നമ്മളുടെ ബ്രെയിൻ റീവയർ ആവാനായി ആരംഭിക്കും. നോർമലി പോസിറ്റീവ് അവസ്ഥയിലായിരിക്കുന്ന നമ്മളുടെ ബ്രെയിൻ റിപ്പീറ്റഡ് ആയി കംപ്ലെയിൻ ചെയ്യുന്നത് മൂലം നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനു പകരം നമ്മൾ സിമ്പിളായിട്ടൊന്ന് കംപ്ലെയിൻ ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വർക്കിൽ നിന്ന് എസ്കേപ്പ് ആവാം എന്നുള്ള ഒരു ഫീല് തരും. ഇതിനെ പറ്റി റിസർച്ചിൽ പറയുന്ന കാര്യവും കംപ്ലൈനിങ് എന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവരെ പറ്റിയോ എന്തിനെങ്കിലും പറ്റി കുറ്റം പറയുക എന്നുള്ളത് നമ്മളുടെ ബ്രെയിനിലുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ഹിപ്പോ ക്യാമ്പസിൻ്റെ വളർച്ചയെ തന്നെ ബാധിക്കുമെന്നാണ്. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഭാഗമാണ് പ്രോബ്ലം സോൾവിങ്ങിനും അതുപോലെ ബുദ്ധിപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നത്. സോ നമ്മളിലും ആരെങ്കിലും ഇതുപോലെ സൊസൈറ്റിയെ പറ്റിയും രാഷ്ട്രീയത്തെ പറ്റിയും അല്ലെങ്കിൽ മറ്റെന്തിനെ പറ്റിയെങ്കിലും ഒക്കെ കണ്ടിന്യൂസ് ആയി കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങിനെ പോലെ ഇതും ഒരു അഡിക്ഷൻ തന്നെയാണ്. സോ ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഇത്തരത്തിൽ കംപ്ലെയിൻ ചെയ്യാനായി തോന്നുന്ന സമയത്ത് കംപ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 സെക്കൻഡ് ടൈം എടുത്ത് ഇത്തരത്തിൽ ഞാൻ കംപ്ലെയിൻ ചെയ്യുന്നത് മൂലം ഒരു തരത്തിലുള്ള യൂസും ഇല്ല എന്ന് പറഞ്ഞ് ഓർമ്മിക്കുക. ദെൻ ആ ഒരു സാഹചര്യത്തെ പോസിറ്റീവായി തന്നെ ഹാൻഡിൽ ചെയ്ത് ആ ഒരു ജോലി എങ്ങനെ ചെയ്തു തീർക്കാമെന്നും ചിന്തിക്കുക. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായി ആരംഭിക്കുന്ന സമയത്ത് ഇതിലുള്ള ബ്യൂട്ടി നമ്മളെ കൊണ്ടും എക്സ്പീരിയൻസ് ചെയ്യാനായി സാധിക്കുന്നതായിരിക്കും. 6th, ദേ ഹാവ് പാസ്റ്റ് മൈൻഡ് സെറ്റ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഫ്യൂച്ചറിനെ പറ്റിയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ പാസ്റ്റിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും. ചില ആളുകൾ പാസ്റ്റിൽ എൻ്റെ കോളേജ് ലൈഫ് അടിപൊളിയായിരുന്നു, സ്കൂൾ ലൈഫ് അടിപൊളിയായിരുന്നു, അപ്പോഴുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് അടിപൊളിയായിരുന്നു, ഞങ്ങളുടെ ആ ഒരു നൊസ്റ്റാൽജിയ, ഞങ്ങളുടെ നാട് വീട് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലൊക്കെ ആലോചിച്ച് ഈ ഒരു സമയത്ത് ഒന്നും തന്നെ ചെയ്യാതിരിക്കും. ഇനി മറ്റു ചിലരാണെങ്കിൽ അവരുടെ പാസ്റ്റിൽ സംഭവിച്ച പരാജയങ്ങളെ പറ്റി ആലോചിച്ച് പ്രസന്റ് മൊമെന്റിൽ ഒരു വിധത്തിലുള്ള ആക്ഷനും എടുക്കുകയില്ല.
ലൈഫ് എന്ന് പറയുന്നത് ഒരു ചെസ് ഗെയിം പോലെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സ്ട്രാറ്റജി നമ്മളെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ നമുക്കും ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പുതിയ പുതിയ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യുകയും കൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ പാസ്റ്റിന് ഒരിക്കലും നമ്മളുടെ ഫ്യൂച്ചറെ മാറ്റാനായി സാധിക്കില്ല, പക്ഷേ ഈ ഒരു സമയത്തെ കൊണ്ട് അത് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്റ്റിൽ സംഭവിച്ച നല്ല കാര്യങ്ങളിലും അല്ല എങ്കിൽ പാസ്റ്റിൽ സംഭവിച്ച ഫെയിലിയറിലും ഒക്കെ കുടുങ്ങിക്കിടക്കാതെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ ആരംഭിക്കുക. സോ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്.